എന്തെല്ലാം വിശേഷം? സുഖം. നിങ്ങൾക്കോ? എന്താപ്പാ അങ്ങനെ പോകുന്നു? സുഖം. ചേച്ചിൻ്റെ ഇവിടെ വന്നതായിരിക്കും അല്ലേ? ആ ചേച്ചിൻ്റെ അടുക്ക വന്നു. കുറേ ഇങ്ങോട്ടൊന്നും വരാത്തെ. എന്നോട് ആ പഴയ ദേഷ്യം ഇപ്പോഴും ഉണ്ടോ? അയ്യോ എന്തിനപ്പാ? അന്ന് നിങ്ങളെ കൂടെ ഞാൻ ഇറങ്ങി വരാണ്ട് പറ്റിച്ചില്ലേ, അതിന് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടോന്ന്? അയ്യോ അങ്ങനൊന്നും ഇല്ലപ്പാ, അതൊക്കെ ഞാൻ അന്നേ മറന്നതാ. അത് നോണ, ഇത്രയും സ്നേഹിച്ചിട്ട് ഒരാൾ നമ്മളെ പറ്റിച്ചാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? സത്യം പറയേ, നിങ്ങൾ എന്നെ വെറുക്കുന്നില്ലേ? സത്യം പറയാലോ, അന്ന് നല്ല വിഷമമായി ചേട്ടാ. സഹിക്കാൻ കഴിയാത്ത വിഷമമായപ്പോൾ പോയി ആത്മഹത്യ ചെയ്താലെന്നും കൂടി വിചാരിച്ചതാ. പിന്നെ എൻ്റെ അമ്മ തനിച്ചാവില്ലെന്ന് ഓർമ്മിച്ചപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. വീട്ടുകാരെന്തെല്ലോ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ സാഹചര്യം അങ്ങനെ ആയിരുന്നു ചേട്ടാ, അതുകൊണ്ടാ. കുഴപ്പമില്ല, അത് പിന്നെ അങ്ങനെയല്ലേ, സ്നേഹിക്കുമ്പോൾ ആരും സാഹചര്യം ഒന്നും നോക്കൂല. കല്യാണക്കാരാകുമ്പോല്ലേ എല്ലാവരും അവരവരുടെ കാര്യം നോക്കുക. അന്നെനിക്ക് വീട്ടുകാർ പറയുന്നതാ ശരിയെന്ന് തോന്നിയത്, അതാ. അയ്യോ ഞാൻ നിന്നെ കുറ്റം പറയില്ല കേട്ടാ, നമ്മൾ ഇത്രയും കാലം പോറ്റുകാലത്ത് നമ്മളെ വീട്ടുകാരെല്ലാം ധിക്കരിച്ചിട്ട് വേറൊരാൾ പുറം ഇറങ്ങിപ്പോകുമ്പോൾ ആ വീട്ടുകാർക്കുണ്ടാകുന്ന വിഷമമുണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചല്ല. ആ മനസ്സിന് ഞാൻ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. അന്ന് നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോയില്ലേ, സഹിക്കാൻ പറ്റാത്ത വിഷമമായിരുന്നു. ചത്താലൊന്നും കൂടി വിചാരിച്ചതാ. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു, എന്ത് തെറ്റാ ദൈവമേ ഞാൻ ചെയ്തത്, അന്നെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ജീവിതത്തിൽ നമുക്ക് വലിയൊരു വിഷമം ഉണ്ടാകുമ്പോൾ, നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ നമ്മളെ ജീവിതം ഒന്ന് നശിപ്പിക്കരുത്. കാരണം നമുക്ക് അതിനെക്കാട്ടിയും വലിയ സന്തോഷം ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് എൻ്റെ കല്യാണം കഴിഞ്ഞാലാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് നിങ്ങൾ പറഞ്ഞ സത്യ. എനിക്കറിയാം ശ്രുതിനെ, നല്ല കുട്ടിയാവള്. ഓരോ കുന്നിനൊരു ഇറക്കമുണ്ട്, ഓരോ ദുഃഖത്തിനൊരു സന്തോഷമുണ്ട്. കാത്തിരുന്നാൽ മതി, നമ്മൾ കാത്തിരിക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടൂ. ഓരോ ദുഃഖം വരുമ്പോൾ നമ്മൾ പതറിപ്പോകാണ്ടെന്നാൽ മതി, ഓരോ സന്തോഷം വരുമ്പോണ്ടല്ല അഹങ്കരിക്കാണ്ടെന്നാലുണ്ടല്ല, നമ്മളെ ജീവിതം സൂപ്പറാടോ, നമുക്ക് പിന്നെ മനസ്സിലായത്. അതെ, ഇപ്പം എങ്ങനെയുണ്ട് ജീവിതമല്ലോ? എന്തപ്പോൾ അങ്ങനെ പോകുന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം നീ അറിയുന്നുണ്ടാവില്ല. ഞാൻ ബസ് തന്നെയാണ് ഡ്രൈവറിനെ. പിന്നെ എനിക്കൊരു 4 വയസ്സുള്ള മോനുണ്ട്, ഓളി പിന്നെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല വീട്ടിൽ തന്നെ. ആ ഞാൻ ചോദിക്കാൻ മറന്നുപോയി, എന്തുണ്ട് നിൻ്റെ കാര്യങ്ങളിലോ? എന്ത് ജീവിതം. എന്നാ ഞാൻ പറയേണ്ടത്, അന്ന് ഞാൻ നിങ്ങളോട് ചെയ്ത തെറ്റിന് ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടുണ്ട്. എന്നാപ്പോ പറ്റിയേ? പുള്ളിക്കാരൻ ഗൾഫിലല്ലേ, നിങ്ങളുടെ നല്ല നിലയിലാണല്ല ഞാൻ കേട്ടത്. എന്ത് ഗൾഫ്, അതെല്ലാം അപ്പോഴേ മതിയാക്കി. ഇപ്പം കാര്യമായിട്ടൊന്നുമില്ല, ഇപ്പം എപ്പോഴും വെള്ളടിയാണ്. നിങ്ങളെ കല്യാണ സമയത്തൊക്കെ എന്നെക്കാട്ടിയും കുറേ നല്ല നല്ല ഗുണങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. നല്ല ചെക്കനാണല്ലോ ഞാൻ കേട്ടത്. നല്ല ചെക്ക, കല്യാണം കഴിക്കുമ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വീട്ടിലൊരു സമാധാനമില്ല, എൻ്റെ വീട്ടുകാരുമായിട്ട് എപ്പോഴും കുഴപ്പം തന്നെയാണ്. ഇപ്പം ഞാനും എൻ്റെ മോനും എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇവൻ കൂടെ ഉള്ളതാണ് എനിക്കിപ്പോൾ സമാധാനം. മോൻ്റെ പേരെന്നാ? മാമന് മോൻ്റെ പേര് പറഞ്ഞു കൊടുക്ക. എൻ്റെ പേര് ഋത്വിക. ഋത്വിക, നല്ല പേരാന്നല്ലേ വാവേൻ്റെ. വാവൊക്കെ എന്നാ ഇപ്പം തരുവ? വാവക്ക് തരാൻ മാമനെടുക്കാൻ വരൊന്നുമില്ല, ഇത് മാമൻ്റെ വാവക്ക് വാങ്ങിച്ചതാ. ഇത് വാവ എടുത്തോ. മാമൻ തരുന്നല്ലേ മോൻ വാങ്ങിച്ചോ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ശരിയാവായിരിക്കും. എൻ്റെ ഈ കഥയൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സന്തോഷമാകുന്നുണ്ടാവല്ലേ? സന്തോഷം എന്തിന്? അന്ന് ഞാൻ നിങ്ങളെ അത്രയും വേദനിപ്പിച്ചതല്ലേ, ഇന്ന് ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും സന്തോഷം തോന്നണ്ടേ? അങ്ങനെയൊന്നും പറയല്ലടോ, ഈ പ്രണയം എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ എത്ര വേദനിപ്പിച്ചാലുണ്ടല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊരു വേദന പറ്റുമ്പോൾ വല്ലാത്തൊരു സങ്കടമായിരിക്കും. അതിനല്ലേ പ്രണയം എന്ന് പറയുന്നത്. അല്ലാണ്ട് അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്ത് പറയുമ്പോൾ അതിന് പ്രണയം എന്ന് പറയുമോ? എനക്കറിയില്ല. അന്ന് നീ എന്നെ വേണ്ടാന്ന് വെച്ച് പോയാലോ, നീ നന്നാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇങ്ങനൊരു വല്ലാത്തൊരവസ്ഥയിൽ വന്ന് മുന്നിൽ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വിഷമം. ആ പ്രണയം ഉള്ളിലടി ഉണ്ടോ? അന്ന് നീ എന്നെ വിട്ടുപോയാലും വല്ലാത്തൊരു വിഷമേനും. അന്നേരം എൻ്റെ അമ്മ
എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു. എടാ മോനെ, ശരിക്കിപ്പോൾ എനിക്കല്ലട നഷ്ടം ഓക്കാണ്. നിനക്ക് നഷ്ടമായത് നിന്നെ അത്രയൊന്നും സ്നേഹിക്കാത്തൊരു പെൺകുട്ടി ഞാൻ. പക്ഷെ ഓക്ക് നഷ്ടമായത് ഓളെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ്. അതുകൊണ്ട് നഷ്ടം ഓക്കാണ്. എൻ്റെ മോൻ വിഷമിക്കണ്ടാണ്. കുറേ നാൾ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്നിങ്ങനെ കല്യാണ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഞാൻ വലിയ കാര്യമാക്കിയില്ല. അവസാനം അമ്മ വയസ്സാകുമ്പോൾ അമ്മക്കാരാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ വല്ലാതൊരു വിഷമം തോന്നി. അതുകൊണ്ടാണ് കല്യാണത്തിന് സമ്മതിച്ചേ. കല്യാണം കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ട് ഇപ്പം ജീവിക്കുമ്പോൾ അമ്മ അന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നു. നമ്മൾ സ്നേഹിക്കുന്നവരല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. പോട്ടെ.